गुड मॉर्निंग स्टूडेंट्स अब एल नमें लक्चर पुदर वीडियो स्वागत नाम नोको एम इ 401 डिजाइन ऑफ मशीन एलिमेंट्स S7 मेकानिकल इंजीनियरिंग KTU यूनिवर्सिटी सिलबस पाठभाग मॉड्यूल 1 ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും കമ്പൈൻഡ് സ്ട്രെസ്സും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും നോക്കി കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് അതാണ് സ്ട്രെസ് കോൺസൺട്രേഷൻ എന്താണ് സ്ട്രെസ് കോൺസൺട്രേഷൻ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ നമുക്ക് ഫോഴ്സും മറ്റു കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലോ ഒബ്ജക്റ്റോ എന്തെങ്കിലും അതില് അബ്രപ്റ്റ് ചേഞ്ച് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്ട്രെസ്സിന്റെ കോൺസൺട്രേഷൻ വളരെ കൂടുതലായിരിക്കും അതായത് ലോക്കലൈസേഷൻ ഓഫ് ഹൈ സ്ട്രെസ് ഡ്യൂ ടു ദി അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ക്രോസ് സെക്ഷൻ ഓഫ് കമ്പോണൻസ് ഓർ ജിയോമെട്രി അതിനെയാണ് നമ്മൾ സ്ട്രെസ് കോൺസൺട്രേഷൻ എന്ന് പറയുന്നത് സോ ഇൻ ഓർഡർ ടു കൺസിഡർ ദി എഫക്ട് ഓഫ് സ്ട്രെസ് കോൺസൺട്രേഷൻ ആൻഡ് ഡിറ്റർമൈൻ ദി ലോക്കലൈസ്ഡ് സ്ട്രെസ് We need a factor called stress concentration factor. Simply, ഇങ്ങനെ ഉള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് കരുതുക ഇതിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കുറവായിരിക്കും മാറി ഇതിന്റെ ഡയമെൻഷൻ പെട്ടെന്ന് ചേഞ്ച് ആകുന്നു ഇത് ഇങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ് പോലെയോ അല്ലെങ്കിൽ ബാർ പോലെയോ ആകുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഈ ഭാഗം ഇവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും അതായത് ഇവിടെ ലോക്കലൈസ്ഡ് സ്ട്രെസ്സിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും സോ അത് കോൺസെൻട്രേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഫാക്ടർ ഉണ്ട് അതാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KT എന്നുകൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സോ ആ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KTക്ക് ഒരു ഫോർമുലയുണ്ട് KT ഈസ് ഈക്വൽ ടു മാക്സിമം സ്ട്രെസ് ഡിവൈഡഡ് ബൈ നോമിനൽ സ്ട്രെസ് ഇതാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് സിഗ്മ മാക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഇത് ഈ ഭാഗത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഡയറക്റ്റ് സ്ട്രെസ് ആക്ട് ചെയ്യുന്ന കേസ് ആണെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ് ആക്ട് ചെയ്യുന്ന കേസിൽ മാക്സിമം സ്ട്രെസിന്റെ ഇക്വേഷൻ സിഗ്മ ഇൻറ്റു KT എന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എഴുതാം അല്ലേ സോ അതിൽ സിഗ്മ സ്ട്രെസ് എന്നുള്ളത് നമ്മുടെ റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു KT ഇത് നമ്മുടെ ഡേറ്റ ബുക്കിൽ നമുക്ക് ഈസിയായി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മുടെ കെ മഹാദേവൻ ഡേറ്റ ഹാൻഡ് ബുക്കിൽ ഈ ഇക്വേഷൻസ് ഉണ്ട് ഞാനത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം ഇക്വേഷൻ ഇത് പേജ് നമ്പർ 20 ആണ് പേജ് നമ്പർ 20 ഇക്വേഷൻ 2.1 സിഗ്മ മാക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു KT ദാറ്റ് ഈസ് F/A ഇൻറ്റു KT അത് ഇവിടെ പിന്നെ നമുക്ക് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് ബെൻഡിങ് ആണെങ്കിൽ ബെൻഡിങ് ടോർഷൻ അങ്ങനെ രണ്ട് കണ്ടീഷൻസ് വേറെയുണ്ട് ബെൻഡിങ് ആണെങ്കിലും ടോർഷൻ ആണെങ്കിലും ഇക്വേഷൻ ഉണ്ട് ബെൻഡിങ് ആകുമ്പോൾ സിഗ്മ മാക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ ബി ഇൻറ്റു KT ഇക്വേഷൻ 2.1 എന്നുള്ളതാവും ഓക്കെ അതുപോലെ ടോർഷൻ ആണെങ്കിൽ ടോ മാക്സ് ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു KS ടോ എന്നുള്ളത് TR/J ഇൻറ്റു KS ഈ ഇക്വേഷൻ M×C/Iയും TR/Jയും നമ്മൾ നമ്മുടെ ആദ്യത്തെ സെക്ഷനിൽ കണ്ടതാണ് ഈ ഇക്വേഷൻസ് നമ്മുടെ ബെൻഡിങ് മൊമെന്റിന്റെയും ടോർഷന്റെയും ജനറൽ ഇക്വേഷൻസ് നമ്മൾ ലോവർ സെമസ്റ്ററിൽ പഠിച്ചതാണ് ആ ഇക്വേഷൻ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ MC/Iക്ക് നമുക്ക് M/Z എന്നും കൊടുക്കാം ഓക്കെ അതുപോലെ ഈ TR/J നമുക്ക് TZB എന്ന് എഴുതാം അപ്പോൾ ഇത് മറക്കേണ്ട ഡേറ്റ ബുക്ക് പേജ് 20 ഇക്വേഷൻ 2.1 A, B, and C ഇനി അടുത്തത് ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ ഒരു സ്റ്റെപ്പ്ഡ് ആയിട്ടുള്ള ഫിഗർ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഫിഗർ ആദ്യം കാണിച്ച പോലെ ഇങ്ങനെയുള്ള ഒരു ഫിഗർ ആണെങ്കിൽ ഈ സ്റ്റെപ്പ്ഡ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ ആണെങ്കിൽ
ഇതിനെ നമുക്ക് ഫില്ലറ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ കഴിയും. ഒരു പർട്ടിക്കുലർ റേഡിയസ് ഉള്ള ഒരു ഫില്ലറ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ കുറയ്ക്കാം. അതുപോലെ തന്നെ ഒരു പാർട്ട് അതിൽ നടുക്കൊരു ഹോൾ, നടുക്കോ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഒരു ഹോള്, അതാണെങ്കിൽ ഇതിന്റെ ഫോഴ്സിന്റെ ലൈൻ വരുന്നത് ദേ ഇങ്ങനെയായിരിക്കും. സോ ഈ ഒരു അബ്രപ്റ്റ് ചേഞ്ച്, ഇവിടെ ഒരു ഹോൾ ഉള്ളതുകൊണ്ട് ഈ ഏരിയയിലായിരിക്കും ഇതിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടുതൽ. ആ കോൺസെൻട്രേഷൻ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ഇതേ പാർട്ടിൽ തന്നെ മൾട്ടിപ്പിൾ ഹോൾസ് ഇടുന്നു. അപ്പോഴിതിലെ ഫോഴ്സിന്റെ ലൈൻ ഇങ്ങനെയായിരിക്കും സഞ്ചരിക്കുക. സോ അതിൽ ലോക്കലൈസ്ഡ് സ്ട്രെസ്സിന്റെ കോൺസെൻട്രേഷൻ ഈ ഒരു ഹോളുള്ള ഭാഗത്ത് കുറവായിരിക്കും. അതുപോലെ നോച്ചസ് ഉള്ള ഒരു പാർട്ടാണെന്ന് കരുതുക. ഇതുപോലെ നോച്ചുള്ള ഭാഗത്താണെങ്കിൽ ഫോഴ്സിന്റെ ലൈൻ ഇങ്ങനെയായിരിക്കും പോവുക. ഇതിനെ നമ്മൾ മൾട്ടിപ്പിൾ നോച്ചസ് ആക്കി മാറ്റുന്നു. ഇങ്ങനെയാക്കി മാറ്റുമ്പോൾ ഇവിടെയും സ്ട്രെസ് കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ കഴിയും. അതുപോലെ മറ്റൊരു ഫാക്ടറാണ് റിമൂവൽ ഓഫ് അൺവാണ്ടഡ് മെറ്റീരിയൽസ്. ഇനി അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കിയും നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ കുറയ്ക്കാം. സ്റ്റെപ്പ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫില്ലറ്റ് ആക്കി മാറ്റുക, സിംഗിൾ ഹോൾ ആണെങ്കിൽ മൾട്ടിപ്പിൾ ഹോൾസ് ആക്കുക, സിംഗിൾ നോച്ച് ആണെങ്കിൽ മൾട്ടിപ്പിൾ നോച്ച് ആക്കി മാറ്റുക. അങ്ങനെ നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ കുറയ്ക്കാം. പിന്നെ റിമൂവൽ ഓഫ് അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഉണ്ട്, അണ്ടർ കട്ടുകൾ കൊടുത്തും നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ കുറയ്ക്കാം. ഇനി സ്ട്രെസ് കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒരു പ്രോബ്ലം നമുക്ക് വരികയാണ്, ഒരു പർട്ടിക്കുലർ ബാറോ അല്ലെങ്കിൽ അതിൽ ടെൻസ് ഫോഴ്സ് വരുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ നമുക്ക് ഡേറ്റ ബുക്കില് ഒന്ന് നോക്കാം. ഡേറ്റ ബുക്കില് ഇത് പേജ് 36 ആണ്. ഡേറ്റ ബുക്ക് പേജ് 36, ഇതില് ഫിഗർ 2.12 ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KT ഫോർ എ പ്ലേറ്റ് വിത്ത് ഹോൾ ഇൻടെൻഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു പ്ലേറ്റ് ആണ് തന്നിരിക്കുന്നത്, പ്ലേറ്റ് വിത്ത് എ ഹോൾ ഇൻടെൻഷൻ ആണിത്. ഇതുപോലെ തന്നെ പല ഫിഗറുകളും ഉണ്ട്, നമുക്ക് ഈ ഡേറ്റ ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. തൊട്ടടുത്ത പേജിലുണ്ട് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഫോർ എ ഫ്ലാറ്റ് ബാർ വിത്ത് എ ട്രാൻസ്വേഴ്സ് ഹോൾ ഇൻ ബെൻഡിംഗ്. ഇത് ബെൻഡിംഗ് ആണ്, ഒരു ഹോളുണ്ട് പക്ഷെ ബാറ് ബെൻഡിംഗിലാണ്. നേരത്തെ നമ്മൾ കണ്ടത് ടെൻഷനിലാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ബാറാണോ ഷാഫ്റ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആണോ, അപ്പോൾ അതുപോലെ തന്നെ അത് ഏത് തരത്തിലുള്ള ഫോഴ്സിനാണ് വിധേയമാകുന്നത് എന്നും കൂടി നോക്കണം. ബെൻഡിങ്ങിനാണോ അതുപോലെ ടെൻഷനാണോ നേരെ മറിച്ച് കംപ്രസിനാണോ എന്നുള്ളതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ചാർട്ടാണെന്ന് തീരുമാനിക്കാൻ. ഇപ്പം നമ്മൾ ആദ്യം കണ്ട പോലെ ഒരു ബാറ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് അതിൽ സെൻട്രൽ ഹോൾ ഇങ്ങനെ ഒരു ഫിഗറാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ ഇതിലെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഫോഴ്സ് ബൈ ഇതിന്റെ ഡയമെൻഷൻ വെച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. സോ ആ റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ ആയി. ഇനി നമുക്ക് സിഗ്മ മാക്സ് നമുക്ക് നമ്മുടെ ഇക്വേഷൻ അറിയാം. സിഗ്മ മാക്സ് ഈസിക്വൽ ടു സിഗ്മ ഇൻറ്റു KT ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ FA ഇൻറ്റു KT. ഇതിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KT നമുക്ക് അറിയത്തില്ല അല്ലേ, സിഗ്മ മാക്സിമവും നമുക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് KT കണ്ടുപിടിക്കാനാണ് ആദ്യം തീരുമാനം. എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഈ കണ്ടീഷൻ ആണ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ നോക്കുക, പ്ലേറ്റ് വിത്ത് ഹോൾ ഇൻടെൻഷൻ. സോ ഇതിൽ ഏരിയ കണ്ടുപിടിക്കാൻ ഇവിടെ തന്നെ ഇക്വേഷൻ ഉണ്ട്, B - A by T A into T, B - a which is into T. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സോ ബി ക്യാപിറ്റൽ ബി എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ദാ ഈ വിഡ്ത്താണ് ക്യാപിറ്റൽ ബി, സ്മോൾ എ എന്നുള്ളത് ഈ ഹോളിന്റെ ഡയമീറ്റർ ആണ്, ടി ഇവിടുത്തെ തിക്നെസ് ആണ്, ഈ പ്ലേറ്റിന്റെ തിക്നെസ് ആണെന്നും നമുക്ക് ഈ ഫിഗറിൽ തന്നെ കിട്ടും. ഇനി സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KT കണ്ടുപിടിക്കാൻ നമുക്കിവിടെ അറിയാം, ഇവിടെ ഒരു എക്സും വൈയും ഇവിടെ ഒരു ലൈനും കൊടുത്തിട്ടുണ്ട്. സോ എക്സ് ആക്സിൽ എന്താണ് നോക്കാം, സ്മോൾ എ ബൈ ക്യാപിറ്റൽ ബിന്റെ റേഷ്യോ ആണ്. സ്മോൾ എ എന്താണ്, നമുക്കുള്ള ഹോളിന്റെ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ പ്ലേറ്റിന്റെ വിഡ്ത്. സോ ആ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വില കിട്ടും.
സോ അത് 0.2 ആണെന്ന് സങ്കൽപ്പിക്കുക. എ ബൈ ബി നമുക്ക് ചെയ്തപ്പോൾ നമുക്ക് 0.2 കിട്ടി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ 0.2ന്റെ ലൈൻ ഇത് നേരെ മുകളിലേക്ക് എടുക്കുക, അത് ഈ ലൈനിൽ എവിടെയാണെന്ന് ഇന്റർസെക്ട് ആകുന്നതെന്ന് നോക്കുക, അതിനെ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കുക. 0.2ൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഇതാണ് നമ്മുടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കെ ടിയുടെ വില. 2.55 എന്ന് നമുക്ക് ഇവിടെ നിന്നും കിട്ടും. 2.55 എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 0.2 ആണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് എ ബൈ വി റേഷ്യോ മറ്റൊന്നാണെങ്കിൽ 0.3 ആണെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് എടുക്കുക, ഈ ലൈൻ മുട്ടുന്നിടത്തു നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് നോക്കുക, 2.39 സംതിങ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാർട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഏത് ടൈപ്പ് മെറ്റീരിയലാണെന്ന് നോക്കുക, അതുപോലെ തന്നെ അത് ഏത് ഫോഴ്സിനാണ് വിധേയമാകുന്നതെന്ന് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ തന്നെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ കഴിയും. ഡേറ്റ ബുക്കിൽ പേജ് നമ്പർ 36 മുതൽ നമ്മുടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിന്റെ ഒരുപാട് ചാർട്ടുകൾ കിടപ്പുണ്ട്. ഇനി അങ്ങനെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആണ് അവിടെ നിന്ന് കിട്ടുക. ദാറ്റ് ഈസ് എഫ് ബൈ എ ഇൻറ്റു കെ ടി. അതിൽ കെ ടിയുടെ വില 2.5 എന്ന് കിട്ടും, സിക്സ് ബൈ എയ്ക്ക് നമുക്കൊരു വില കിട്ടി. അങ്ങനെയാണെങ്കിൽ സിഗ്മ മാക്സിമം നമുക്ക് ഈസി ആയി തന്നെ കണ്ടുപിടിക്കാമല്ലോ. എഫ് ബൈ എയുടെ വില നമുക്കറിയാം, കെ ടിയുടെ വില അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മ മാക്സിന്റെ വില നമുക്ക് ഈസി ആയി തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. ഇതുപോലെ തന്നെ ഇങ്ങനെ വരണം എന്നില്ല, നമുക്കിനി ഇതുപോലെ ഒരു സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ് വേണമെങ്കിൽ തരാം. ഒരു സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ്, അതിലൊരു ഹോൾ വന്നിട്ടുള്ളത് നമുക്ക് എടുക്കാം. ഇങ്ങനെയുള്ള ഫിഗറുകളെല്ലാം നമുക്ക് ഈ ഡേറ്റാ ബുക്കിൽ തന്നെ അവൈലബിൾ ആണ്. സോ ഇതിൽ ടെൻഷൻ ആണോ ബെൻഡിങ് ആവുന്നതാണോ ഫോഴ്സ് എന്ന് നോക്കണം. അതുപോലെ തന്നെ ഷാഫ്റ്റ് ആണോ ബാറാണോ പ്ലേറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചുള്ള ഒരു പ്രോബ്ലം വേണമെങ്കിൽ നമുക്ക് വർക്കൌട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഷാഫ്റ്റ്, ഒരു സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ് സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ് അതിന്റെ ഡയമീറ്റർ 50 mm ആണ്. സോ അത് സ്റ്റെപ്പ് ഡൗൺ ടു എ ഡയമീറ്റർ ഓഫ് 25 mm ആണെന്നിരിക്കട്ടെ. 25 mm. ഓക്കെ, ഇതിൽ ഫില്ലറ്റ് റേഡിയസ് 5 mm. ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 50 mm, സ്റ്റെപ്പ്ഡ് ആയിട്ടുള്ള ഭാഗത്തിന്റെ ഡയമീറ്റർ 25, അതില് ഫില്ലറ്റിന്റെ റേഡിയസ് 5 mm. അങ്ങനെയാണെങ്കിൽ ഇതിലെ സ്ട്രെസ് കോൺസെൻട്രേഷനും മറ്റു കാര്യങ്ങളും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ വരുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ടെൻസൈൽ ലോഡാണ് ഓഫ് 12 kN. അങ്ങനെയാണെങ്കിൽ ഇതിലെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഗിവൺ ഡേറ്റ എഴുതാം. നമുക്കുള്ള ടെൻസൈൽ ഫോഴ്സ് എത്രയാണ്? 12 kN. ഓക്കെ, ഫോഴ്സ് 12 kN ആണ്. നമുക്ക് ഫില്ലറ്റ് റേഡിയസ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 5 mm. അതുപോലെ ഡയമീറ്റർ ഉണ്ട്, സ്റ്റെപ്പ്ഡ് ആയിട്ടുള്ള ഡയമീറ്റർ ഉണ്ട്, അത് 25 mm ആണ്. ഷാഫ്റ്റിന്റെ ഒറിജിനൽ ഡയമീറ്റർ ദാറ്റ് ഈസ് 50 mm. ഇത്രയുമാണ് നമ്മുടെ ഗിവൺ ഡേറ്റ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഒരു സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ് ആണ്. സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ് ഇൻ ടെൻഷൻ, നമ്മൾ ഡേറ്റ ബുക്ക് എടുക്കുക. ഡേറ്റ ബുക്കിൽ സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ് ഇൻ ടെൻഷൻ എന്നുള്ള കാര്യം എവിടെയാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി ജോലി അവിടെ കഴിയും. ഡേറ്റ ബുക്ക് പേജ് നമ്പർ 42, പേജ് നമ്പർ 42 ഫിഗർ 2.23 നോക്കുക. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കെ ടി ഫോർ എ സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ് ഇൻ ടെൻഷൻ എന്നുള്ളത് അവിടെ കാണാം. ഡേറ്റ ബുക്ക് പേജ് 42, അതിൽ ഫിഗർ 2.23, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കെ ടി ഫോർ എ സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ് ഇൻ ടെൻഷൻ. സോ ഇതിൽ നമുക്ക് വേണ്ട ഫാക്ടേഴ്സ് നോക്കാം. എന്താ നോക്കുക, സ്മോൾ ആർ ബൈ സ്മോൾ ഡി, അതായത് നമ്മുടെ ഫില്ലറ്റ് റേഡിയസ് ബൈ സ്റ്റെപ്പ്ഡ് ആയിട്ട് നമ്മുടെ സ്റ്റെപ്പ്ഡ് ആയിട്ടുള്ള ഷാഫ്റ്റിന്റെ ഡയമീറ്റർ, അതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് വില കിട്ടും. അതിന് ഇവിടെയുള്ള ഈ ലൈൻസിൽ കുറെ വിലകൾ കിടപ്പുണ്ട്. ഈ ലൈൻസ് എന്താണെന്ന് ഇവിടെ കിടപ്പുണ്ട്, ഷാഫ്റ്റിന്റെ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. അതെല്ലാം ദാ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാം എന്താണ് ക്യാപിറ്റൽ ഡി എന്താണ് സ്മോൾ ഡി
അതുപോലെ എന്താണ് ക്യാപിറ്റൽ ആർ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ആർ ബൈ ഡി ആണ്, സ്മോൾ ആർ ബൈ ഡി. ഇതുപോലെ ഏരിയ കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് ഇക്വേഷൻ കിടപ്പുണ്ട്, പൈ ഡി സ്ക്വയർ ബൈ ഫോർ. എല്ലാത്തിനുമുള്ള ഇക്വേഷൻ നമുക്ക് ഡേറ്റാ ബുക്കിൽ തന്നെ അവൈലബിൾ ആണ്. സോ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എ ഈസിക്വൽ ടു, ഏരിയ എന്താണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഏരിയ എ ഈസിക്വൽ ടു പൈ ബൈ ഫോർ ഡി സ്ക്വയർ, ദാറ്റ് ഈസ് പൈ ബൈ ഫോർ ഇൻറ്റു 25 സ്ക്വയർ ഈസിക്വൽ ടു 49.87 mm² എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് ആർ ബൈ ഡി റേഷ്യോയും ഡി ബൈ ഡി റേഷ്യോയും വേണം. ഓക്കെ, സോ അതിനായി നമ്മൾ ആദ്യം ആർ ബൈ ഡി റേഷ്യോ, സ്മോൾ ആർ ബൈ സ്മോൾ ഡി റേഷ്യോ. സ്മോൾ ആർ എത്രയാണ്? 5. സ്മോൾ ഡി 25, ദാറ്റ് ഈസ് 5/25 വിച്ച് ഈസ് ഈക്വൽ ടു 0.2. ഇതാണ് നമ്മുടെ സ്മോൾ ആർ ബൈ സ്മോൾ ഡി. ഇനി ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി റേഷ്യോ നോക്കാം, ദാറ്റ് ഈസ് 50/25 വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ഡേറ്റ ബുക്ക് പേജ് 42 ആൻഡ് ഫിഗർ 2.23 ഫിഗർ 2.23 ഡേറ്റാ ബുക്ക് പേജ് 42 ഫിഗർ 2.23 നിന്ന് സ്റ്റെപ്ഡ് ഷാഫ്റ്റ് ഇൻ ടെൻഷന്റെ ചാർട്ടിൽ നിന്നാണ് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിന്റെ വില കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫോർ ദീസ് ആർ ബൈ ഡി ആൻഡ് ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി വാല്യൂസിന് വേണ്ടി, ദാറ്റ് ഈസ് 0.2. അപ്പൊ നമ്മൾ ഡേറ്റ ബുക്ക് എടുക്കുന്നു. ഡേറ്റ ബുക്ക് എടുത്തതിന് ശേഷം ഇതാ നമുക്ക് കിട്ടിയ ആർ ബൈ ഡി 0.2 ആണ് നമുക്ക് കിട്ടിയത്, ദാറ്റ് ഈസ് 0.2. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 2 എന്നുള്ള ലൈൻ, ഇതാണ് 2 ലൈൻ. 0.2 2 ലൈനിലേക്ക് നമ്മൾ ലെഫ്റ്റിലേക്ക് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ 1.65 എന്ന് ഉള്ള വില കിട്ടും. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കെ ടിയുടെ വില 1.65 എന്ന് നമുക്ക് ഡേറ്റ ബുക്കിൽ നിന്നും ലഭിക്കും. ഇനി നമ്മൾ ഇത് വെച്ചാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കണം, നമുക്ക് ടെൻഷനാണ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. അതായത് ഇപ്പൊ തന്നിരിക്കുന്നത് ടെൻഷനാണ്, അതായത് നമുക്ക് ഡയറക്റ്റ് സ്ട്രെസ് വരുന്ന കാര്യമാണ്. സിഗ്മ ഇൻറ്റു കെ ടി വെച്ച് ചെയ്യാം. ഇനി ബെൻഡിങ് സ്ട്രെസ്സാ വരുന്നതെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച ഡേറ്റ ബുക്ക് പേജിൽ നിന്ന് സിഗ്മ ബി ഇൻറ്റു കെ ടി, അതിൽ നിന്ന് എം സി ബൈ ഐ ഇൻറ്റു കെ ടി, അങ്ങനത്തെ കേസുകൾ വരും. നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാം. ഇപ്പം ഇത് നമുക്ക് സോൾവ് ചെയ്യാം. കെ ടിയുടെ വില 1.65 കിട്ടും, ദാറ്റ് ഈസ് സിഗ്മ മാക്സ് ഈസിക്വൽ ടു സിഗ്മ ഇൻറ്റു കെ ടി എന്നുള്ളതാണ്. സിഗ്മയുടെ വില നമുക്ക് അറിയാം, നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 12 kN, അതായത് 12,000/ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു 490.87 വിച്ച് ഈസ് ഇൻറ്റു 1.65. ഇത് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം സ്ട്രെസ് 40.337 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. നമ്മൾ ഏത് മെറ്റീരിയലാണ്, ഷാഫ്റ്റാണോ ബാറാണോ അതോ പ്ലേറ്റാണോ തന്നിരിക്കുന്നത് നോക്കുക. അതിൽ എന്ത് തരത്തിലുള്ള ഫോഴ്സ് ആണ് വിധേയമാകുന്നത് നോക്കുക. അതായത് ടെൻഷനാണോ ബെൻഡിങ് ആണോ നോക്കുക. അത് സ്റ്റെപ്ഡ് ഷാഫ്റ്റാണോ അതല്ല ഹോള് വരുന്നതാണോ എന്നുള്ള ഒരു അബ്രപ്റ്റ് ചേഞ്ചും കൂടി ഏതാണെന്ന് നോക്കുക. ശേഷം നമുക്ക് ചാർട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ ചാർട്ടിന്റെ അടിയിൽ കൃത്യമായി അത് ഏതിൻ്റെതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി തന്നെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ അപ്പം എല്ലാവർക്കും ഈ ഒരു ലെക്ചർ, സ്ട്രെസ് കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നും സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്താണെന്നും അത് എങ്ങനെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും വലിയ നന്ദി.